1927 ആരംഭിച്ച ഫാക്ടറിയുടെ ചുമതല നിലവിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കാണ്. ചായപ്പൊടി ഉൽപ്പാദനത്തിൽ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പരമ്പരാഗത രീതിയായ ഓർത്തഡോക്സ് ശൈലി കൈവിടാത്തതും ഉൽപ്പാദനത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നു. എല്ലാ ഫാക്ടറികളും പുതിയ രീതിയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഈ കേരളടെക്സ് ഫാക്ടറി മാത്രം പഴയ രീതിയുടെ തനിമ നിലനിർത്താൻ വേണ്ടി പഴയ മിഷനറീസ് ആയി തന്നെ മുന്നോട്ട് പോയി. അന്ന് ബ്രിട്ടീഷുകാരെ അറിഞ്ഞു കൊടുത്ത മിഷനറീസ് തന്നെയാണ് ഇന്നും ഈ ബ്രിട്ടാനിയ ഈ മാർസലൻ അന്ന് ബ്രിട്ടാനിയുടെ റോളായിസായത്. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ തനിമ പഴയ തനിമ ഇപ്പോഴും നിലനിന്നു പോണത്. അതുകൊണ്ടാണ് 18 മണിക്കൂർ മുതൽ 20 മണിക്കൂർ വരെ ബാറ്ററി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ നേരെ അത് പിറ്റേ ദിവസം രാവിലെ നേരെ റോളിംഗ് റൂമിലേക്ക് വരുന്നു. നമ്മളെ പുട്ടി ആ റോളറിലേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 മിനിറ്റ് ആണ് അതിൻ്റെ റോളിംഗ് ടൈം. 45 മിനിറ്റ് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത എന്തെന്നുണ്ടെങ്കിൽ നമ്മുടെ തേയിലയുടെ ഞരമ്പുകളെല്ലാം പൊട്ടി അതിലെ ജ്യൂസ് ആ തേയിലയിൽ കോട്ട് ചെയ്യുന്നു, ആ പൗഡറിൽ കോട്ട് ചെയ്യാം. ആ ജ്യൂസ് മാത്രം മോസ്റ്റർ കണ്ടെങ്കിൽ നമ്മുടെ തേയില ഉണ്ടാവില്ല ഓട്ടോറസ്റ്റിലേക്ക്. അപ്പോൾ ആ ജ്യൂസ് മുഴുവൻ പൊട്ടി ആ പൊടിയിൽ കോട്ട് ചെയ്ത് 45 മിനിറ്റോണ്ടാവും. അതിനുശേഷം നമ്മൾ ആ ട്രോളിയിൽ ഇറക്കുന്നു. പ്രത്യേകിച്ച് നേരെ ഗ്രീൻ സിപ്പിലേക്ക് പോവാണ്. അതിന് ചരിച്ചു വരുന്ന താഴെ വരുന്ന പൊടി നേരെ ഫെർമെന്റേഷൻ ഏരിയയിലേക്ക് പോകും. ഫെർമെന്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഓക്സിഡേഷൻ നടക്കാണ് ചായപ്പൊടിയിലെ. അതായത് ചായപ്പൊടി ഫെർമെന്റേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിനുള്ള ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈഓക്സൈഡിന് പുറത്തു വിടും. അപ്പോൾ അവിടെ ഒരു ഓക്സിഡേഷൻ നടക്കാണ്. അങ്ങനെ ഓക്സിഡേഷൻ നടന്നതിന് ശേഷം ചായപ്പൊടിക്ക് റെഡിഷ് ബ്രൗൺ കളർ വരും. ആ കളർ വന്നതിന് ശേഷം മാത്രം നമ്മൾ ഡ്രയറിലേക്ക് വടക്കാനെടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ചായപ്പൊടിക്ക് ഓയിലി ബ്ലാക്ക് കിട്ടും. അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ നമ്മുടെ കരിപ്പൊടി പോലെ ഉണ്ട്, ആ ഓയിൽ ബ്ലാക്ക് കിട്ടണമെങ്കിൽ ആ ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം നമ്മൾ നേരെ ഒരു ഫൈബ്രോമാറ്റ് മെഷീൻ ഇടും. ഫൈബ്രോമാറ്റ് മെഷീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഇലക്ട്രിക് മാഗ്നറ്റ് ആണത്. അതിൽ നമ്മുടെ ഫൈബർ അത് 60% ഫൈബറും അതിൽ റിമൂവ് ചെയ്യും. ബാക്കി വരുന്നത് നേരെ ഗൈഡിങ് സെക്ഷനിലേക്ക് ഇടും. ഈ ബൾക്ക് തീയിൽ ഒരു 15 ഗൈഡുകൾ ഉണ്ടാവും, ഇൻക്ലൂഡിങ് സ്വീവേഴ്സ്. ഗൈഡിങ് സെക്ഷനിൽ ചെന്ന ശേഷം അത് ഗൈഡ് തിരിച്ചതിന് ശേഷം ഓരോ പി ആയിട്ട് മാറും. CFPOP, FPOP, TGPOP, GPOP, DOPF, കാനീസ്, DOP ഡസ്റ്റ്, OCD അങ്ങനെ വിവിധങ്ങളായ ഗൈഡുകളായിട്ട് അതിന് മാറാണ്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ഫൈബ്രോമാറ്റ് മെഷീനിലേക്ക് ഇടാണ്. ഫൈനൽ സ്റ്റേജ് ആണ്. ബാക്കിയുള്ള ഫൈബറും കൂടി അത് റിമൂവ് ചെയ്ത് അതിനുശേഷം നമ്മൾ പാക്ക് ചെയ്ത് കൊച്ചിയിലേക്ക് അയക്കും. ഓക്സിജൻ നമ്മുടെ ബയേഴ്സിൽ അവിടെ ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ നമ്മൾ 6000 കിലോ 5000 കിലോ അയച്ച് അവിടെ ബയേഴ്സ് അത് ലോഡ് ചെയ്യും. തന്നെ ഇന്ന് 35-40 തൊഴിലാളികൾ വെച്ചാണ് ഈ സാധനം ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിന് ലാഭമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗുണമേന്മ നഷ്ടപ്പെടാതെ ഈ പാരമ്പര്യം നിലനിന്ന് പോകണം. അത് മാത്രമാണ് നാളെ പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും വന്ന് ഫസ്റ്റ് ആ ഒരു പ്രാവശ്യം ഉപയോഗിച്ചവർ വീണ്ടും 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 ഇത് വന്ന് ചോദിച്ചു വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വയനാട്ടിലെ മറ്റു ഫാക്ടറികൾ അതിനൂതനമായ യന്ത്രവൽക്കരണത്തിലേക്ക് ചൂട് മാറ്റിയെങ്കിലും അധ്വാന ചെലവ് ഏറെയുള്ള പാരമ്പര്യം കൈവിടാത്തത് ഇവരുടെ വിജയത്തിന് കാരണമാകുന്നു.